പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കോഴിക്കോട് ബീച്ചിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. യാത്ര ദൃശ്യങ്ങളിലേക്ക് കടക്കാം. കോഴിക്കോട് ബീച്ച് ഇന്ന് പഴയ കോഴിക്കോടല്ല ഫ്രണ്ട്സ്, തികച്ചും വിനോദസഞ്ചാര കേന്ദ്രമായി കോഴിക്കോട് ബീച്ച് മാറിക്കഴിഞ്ഞു. സഞ്ചാരികളെ ആകർഷിക്കാൻ വലിയൊരു ചെസ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ കടൽ തീരങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ബീച്ച്. പുതിയ കോഴിക്കോട് തീരം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഫ്രണ്ട്സ്. നവീകരിച്ച കോഴിക്കോട് കടപ്പുറത്തെ പ്രധാന ആകർഷണ കേന്ദ്രമായ നമ്മുടെ കോഴിക്കോട് സെൽഫി കോർണറാണ് ഈ കാണുന്നത് ഫ്രണ്ട്സ്. ലോക്ക്ഡൗൺ കാലത്ത് തീരത്തെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുകയാണ് ടൂറിസം പ്രമോഷൻ കൗൺസിൽ. തികച്ചും വിനോദസഞ്ചാര കേന്ദ്രമായി കോഴിക്കോട് ബീച്ച് മാറിക്കഴിഞ്ഞു ഫ്രണ്ട്സ്. സഞ്ചാരികൾക്ക് കോഴിക്കോടൻ തീരത്തെ കാറ്റേൽക്കാനായി കൂടുതൽ ബെഞ്ചുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കടപ്പുറത്തെ പ്രധാന ആകർഷണ കേന്ദ്രമായ ഐ ലവ് കോഴിക്കോട് സെൽഫി കോർണറാണ് ഈ കാണുന്നത്. ബീച്ചിൽ വരുന്നവർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഈ ബോർഡിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ്റെയും സാമൂതിരിയുടെയും കുഞ്ഞാലിമരക്കാരുടെയും ഒക്കെ കാൽച്ചുവട് പതിഞ്ഞ സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട്. കടപ്പുറത്തെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പഴയ പ്രൗഢിയിലേക്ക് മാറിയിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. Thank you.
കോഴിക്കോടൻ എഴുത്തുകാരുടെ കഥാപാത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് സൗത്ത് ബീച്ചിലെ ചുമരുകൾ. ചെറിയൊരു സ്റ്റേജും തീരത്തൊരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയങ്ങാടിയുടെ ജീവിത ചരിത്രങ്ങളും ചുമരുകളാൽ ആലേഖം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് ബഷീർ, എം ടി ഉറൂബ് തുടങ്ങിയ കോഴിക്കോടിൻ്റെ സാഹിത്യ ചക്രവാളത്തെ വാനോളം ഉയർത്തിയ എഴുത്തുകാരെല്ലാം ചുമർ ചിത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിലെ മനോഹരമായ തീരങ്ങളിലൊന്നാണ് ഇന്ന് കോഴിക്കോടൻ തീരം. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.